എല്ലാവർക്കും നമസ്കാരം. ദൃശ്യം 2-ൻ്റെ ട്രെയിലർ ഡീകോഡിംഗ് വേണ്ടാണത്തിലുള്ള ഡീകോഡിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ മാത്രം നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഈ ഒരു വീഡിയോ എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ട്രെയിലറിൽ ആദ്യം ഒന്ന് ചിരിപ്പിച്ചതും പിന്നീട് കുറേയധികം ചിന്തിപ്പിച്ചതുമായിട്ടുള്ള ഒരു ഡയലോഗുണ്ട്. പറയുന്നത് മുരളി ഗോപിയാണ്. കുറ്റം ചെയ്തയാൾ സ്വയം അത് മറ്റാരോടും പറയത്തില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ അത് പലരോടും പറയുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കുമുള്ള കുറ്റവാളി ജോർജ് കുട്ടിയാണ്. അവർ കുറ്റം ചെയ്തത് ജോർജ് കുട്ടിയാണെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിയിക്കാത്ത പക്ഷം അവരുടെ ഒരു വിചാരം അങ്ങനെയാണ്, ജോർജ് കുട്ടിയാണ് എല്ലാം ചെയ്തതെന്നാണ് നാട്ടുകാരുടെയും ഒരു വിചാരവും. പോലീസുകാരുടെ ഒരു ചിന്താഗതി വെച്ച് നമുക്ക് അങ്ങനെ നോക്കാം. എന്നാൽ അവിടെ കുറ്റം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോർജ് കുട്ടിയുടെ ഭാര്യയും ജോർജ് കുട്ടിയുടെ മക്കളുമാണ്. ഈ ഭാര്യയും മക്കളും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വീക്കായിട്ടുള്ള ക്യാരക്ടറും മക്കൾ തന്നെയാണ്. അപ്പോൾ പോലീസ് ഇനിയൊരു പുനരന്വേഷണം തുടങ്ങിക്കഴിഞ്ഞാൽ മക്കളുടെ സുഹൃത്തുക്കളിലൊക്കെ ആയിരിക്കും അവർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അറിയാതെ എങ്ങാനും ഇവർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചിന്തിച്ചായിരിക്കും ആ ഒരു അന്വേഷണം ഇങ്ങനെ തുടരുക. ഈ അന്വേഷണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മക്കളെ ഉറപ്പായിട്ടും ചോദ്യം ചെയ്യേണ്ടി വരുമല്ലോ. ചോദ്യം ചെയ്യുന്ന ഒരു സീൻ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഷോട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ജോർജ് കുട്ടിയും അതുപോലെ തന്നെ ഭാര്യയും ഒരുപാട് സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത്. അത് കാണുമ്പോൾ തന്നെ അറിയാം വലിയ എന്തൊരു നഷ്ടം സംഭവിച്ച പോലെ തന്നെയാണ് അവരിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളൊരു ഷോട്ട് നിങ്ങൾ നോക്കും. ഈ ഒരു ഷോട്ടിനകത്ത് മീനയും മീനയുടെ മക്കളും വളരെ സങ്കടത്തോടെ കൂടിയാണ് ഇരിക്കുന്നത്. എന്നാൽ ജനൽ വഴി നോക്കുകയാണെങ്കിൽ ഒരുപാട് കൈകൾ നമുക്ക് കാണാം. ഒരു വലിയ ജനപ്രവാഹം തന്നെ വെളിയിലുണ്ടെന്ന് തന്നെ നമുക്ക് കൂട്ടാം. ഇതിന് മുമ്പ് നമ്മൾ ജനപ്രവാഹം കണ്ടത് എപ്പോഴാണ്? ദൃശ്യം 1-ൽ സഹദേവനെതിരെ തിരിഞ്ഞിട്ടുള്ള ഒരു ജനപ്രവാഹമുണ്ട്. അതായത് ജോർജ് കുട്ടി കുറ്റക്കാരനല്ല, നിരപരാധിയാണെന്ന് തെളിഞ്ഞ ഒരു സംഭവം. അത് നേരിട്ട് കണ്ട ജനരോഷമാണ് സഹദേവനെതിരെ തിരിഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ജനങ്ങളെന്തോ നേരിട്ട് കണ്ടതിന് ശേഷം ഇവർക്കെതിരെ തിരിഞ്ഞതാണോ ഈ ജോർജ് കുട്ടിക്കെതിരെ? അതോ ഇനി ജോർജ് കുട്ടിയുടെ മക്കളെ പോലീസ് കൊണ്ടുപോയതിന് ശേഷം അവർ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ പത്രപ്രവർത്തകരും ജനക്കൂട്ടങ്ങളും ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു സീനാണ്? പ്രേക്ഷകർക്ക് ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാവുന്ന രീതിയിൽ കുറച്ചധികം കാര്യങ്ങൾ പറയാം. അതായത് നിങ്ങൾക്ക് ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരുടെയും ഡ്രസ്സ് ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് ജോർജ് കുട്ടിയുടെയും മീനയുടെയൊക്കെ ഡ്രസ്സ് ശ്രദ്ധിക്കുക. ഒരേ പാറ്റേണുള്ള ഡ്രസ്സുകൾ വരുന്ന സീനുകൾ കോർത്ത് വെക്കുക. അപ്പം അതൊരു ഫുൾ സീനായിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ നീല ഡ്രസ്സ് ഇട്ടിട്ട് ജോർജ് കുട്ടി രാവിലെ എഴുന്നേറ്റ് ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ വേറെ സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ജോർജ് കുട്ടി ഒരു കാർ കൊണ്ട് പാർക്ക് ചെയ്തിരുന്നുണ്ട്. അതുകഴിഞ്ഞ് കുറച്ച് സീൻ കഴിഞ്ഞിട്ട് ജോർജ് കുട്ടി സായ്കുമാറുമായിട്ടൊരു സംഭാഷണം വരുന്നുണ്ട്. മൊത്തം സീനുകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ജോർജ് കുട്ടി തൻ്റെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി സായ്കുമാറിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചൊരു സീനാണ്. ഇങ്ങനെ കുറേയധികം സീനുകളുണ്ട് ആ ട്രെയിലറിൽ. നിങ്ങൾ കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാണ്. ഒരുപാട് ദീർഘിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതൊന്നും പറയാത്തത്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഈ ഒരു ട്രെയിലറിൻ്റെ അവസാനം ഒരു കുറ്റവാളി ഒരു ഡെഡ് ബോഡി ഒരു കുഴിക്കകത്ത് ഇടാൻ വേണ്ടി പോകുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ആ ഒരു കുഴി നമുക്ക് ശരിക്കും കാണാം. പിന്നെ ആ ഒരു ബോഡി എന്ന് പറയുന്നത് ആ ഒരു പെൺകുട്ടിയുടെയാണ്. ഒരു 18 വയസ്സ് താഴെ കാണത്തുള്ളൂ പ്രായം. അത് ശരീരഭാഷയൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഇത് ആരാണെന്നല്ല ചോദ്യം, എന്തിനാണ് ആ ഒരു വാഴത്തോപ്പിൽ കൊണ്ട് കുഴിച്ചിടുന്നത്? ഈ വാഴത്തോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഴത്തോപ്പ് ജോർജ് കുട്ടിയുടെ വീടിൻ്റെ പിറകിലുള്ള വാഴത്തോപ്പാണ് കേട്ടോ. അപ്പം ഈ രാത്രി ജോർജ് കുട്ടിയുടെ വീടിൻ്റെ അടുത്ത് കൊണ്ടിട്ട് കുഴിച്ചിടേണ്ട കാര്യം എന്താണ്? ശരിക്കും അവിടെ ഒരു കുറ്റവാളി ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഈ പോലീസിൻ്റെ ഒരു സംശയ വലയമുള്ള ഒരു കുറ്റവാളിയുടെ വീടിൻ്റെ അടുത്ത് കൊണ്ട് ഇതുപോലൊരു കൊല ചെയ്ത് കുഴിച്ചിടുന്നത് തന്നെയാണ്. അപ്പോൾ പോലീസ് ആരെ സംശയിക്കുന്നത്? ജോർജ് കുട്ടിയെ സംശയിക്കുന്നത്. പക്ഷേ ജോർജ് കുട്ടിക്കെതിരെ പോലീസിൻ്റെ അടുത്ത് ഒരു തെളിവും കാണത്തില്ല. പോലീസ് വീണ്ടും അന്വേഷിച്ച് അന്വേഷിച്ച് മടുക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചെയ്തൊരു കുറ്റത്തിന് പോലും ജോർജ് കുട്ടിയെ ഒരു രീതിയിലും പിടിക്കാൻ പറ്റാത്ത പോലീസാണ് ഇനി ചെയ്യാത്ത കുറ്റത്തിന് പിടിക്കാൻ പോകുന്നത്. പക്ഷേ ജോർജ് കുട്ടി ഈ കുറ്റവാളി വിടത്തിൽ ജോർജ് കുട്ടി കഷ്ടപ്പെട്ട് ഈ കുറ്റവാളിയെ കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച് ആളെ കാണുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ വരുണിൻ്റെ കൊലപാതകം തെളിയുന്നത്. പക്ഷേ കുറ്റവാളി ജോർജ് കുട്ടിയല്ല. സിനിമയുടെ ഒരു മൂഡിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനൊരു കഥ പറയാൻ പറ്റുന്നത്. ആദ്യത്തെ ഒരു കാഴ്ചയിൽ ഈ ഒരു ട്രെയിലറിൽ നിന്ന് മനസ്സിലായത് ആ രണ്ട് സീനുകൾ വാഴത്തോപ്പിൽ ബോഡി ഇടുന്നതും പിന്നെ ആ ഒരു തോപ്പിൽ നിന്ന് ഓടിപ്പോകുന്ന രീതിയിലുള്ള ഷോട്ടുകളും കണ്ടത് അതൊരു സ്വപ്നമാകാനാണ് ചാൻസ് കൂടുതൽ. പക്ഷേ സിനിമയുടെ ഒരു മൂഡ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലാവാനും ചാൻസുകൾ ഏറെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ കഥകളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കഴിഞ്ഞ
കഴിഞ്ഞ ഡീകോഡിങ്ങിൽ ഇതുപോലെ കമൻ്റ് ആയിട്ട് ഒരുപാട് നല്ല കമൻറ്റുകൾ വന്നിട്ടുണ്ട്, നല്ല കഥകൾ വന്നിട്ടുണ്ട്. നമുക്കതൊരു വീഡിയോ ആക്കാൻ വേണ്ടി ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതോടെ വരെ.